നമസ്കാരം മീഡിയ സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ രാജ്യത്തെ സ്കൂളുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം ഇത് സംബന്ധിച്ച മാർഗരേഖ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി അൺലോക്ക് നാലിന്റെ ഭാഗമായാണ് സ്കൂളുകൾ തുടർന്ന് പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തുള്ള പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾക്ക് മാത്രമായിരിക്കും പ്രവർത്തനം ആരംഭിക്കുക കുട്ടികളെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടു കുട്ടികളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്താനാവില്ല താല്പര്യമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിന്റെ രേഖാമൂലമുള്ള അനുമതിയോടെ സ്കൂളിൽ പോകാം നോട്ട്ബുക്ക് പേന വെള്ളക്കുപ്പി തുടങ്ങിയവ വിദ്യാർത്ഥികൾക്കിടയിൽ പങ്കിടുന്നത് അനുവദിക്കാതിരിക്കുക കായിക പരിപാടികൾ നിരോധിക്കുക ഓൺലൈൻ പഠനം പ്രോത്സാഹിപ്പിക്കുക ഇരിപ്പിടങ്ങൾ തമ്മിൽ ആറടി ദൂരം പാലിക്കുക കുട്ടികളും അധ്യാപകരും മുഖാവരണം ധരിക്കുക രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ മാത്രം പ്രവേശിപ്പിക്കുക കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അധ്യാപകരും കുട്ടികളും തമ്മിൽ തുറസായ സ്ഥലങ്ങളിൽ സംവദിക്കുക അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ അൻപത് ശതമാനം ജീവനക്കാർ മാത്രം സ്കൂളിൽ ഹാജരാകുക സാനിറ്റൈസർ ഉപയോഗിക്കുക കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പൊതുസ്ഥലത്ത് തുപ്പരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത് സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം സ്വീകരിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു